ഹലോ ഫ്രണ്ട്സ്, ടീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് ആണ്, പ്രോൺസ് റോസ്റ്റ്. അപ്പോൾ അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേബി പ്രോൺസ് ആണ്, ചെറിയ ചെമ്മീനാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചേർക്കാനുള്ള കൂട്ട് നോക്കാം. ഞാനിവിടെ വലിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാൻ പെരിഞ്ജീരകം വേണം, പിന്നെ ഒരു 3 സ്പൂൺ എരിവുള്ള മുളക് പൊടി വേണം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് ചേർക്കാൻ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പിന്നെ ഞാൻ പ്രോൺസ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, തയ്യാറാക്കാൻ ഓയിൽ വേണം. അപ്പം ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ചു, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ഇത് ഇത്രയും കൂടെ ചേർത്തൊന്ന് വരട്ടിയെടുക്കാം. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. ആ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണമുണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കാലിമിർച്ചി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മതി, കാരണം ഈ മുളക് പൊടി നല്ല എരിവാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്കിനി പെരിഞ്ചീരകം ചേർക്കണം. ഗരം മസാല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർത്താലും കുഴപ്പമില്ല, ഞാനിതിനകത്ത് പെരിഞ്ചീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഇതാണ് ഇഷ്ടമായത്, ഞാൻ അതാ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രത്യേകം വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീന് ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റണം. നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഇനിയും നന്നായിട്ട് വറ്റാനുണ്ട്. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാ ചാറും വറ്റി
എല്ലാ അരപ്പും ആ പ്രോൺസിൽ പിടിച്ചിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. ഇത് കൊഞ്ചുകറി കൊഞ്ച് തീയലൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തണുത്തതിന് ശേഷം സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം. ഇതാണ് പ്രോൺസ് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും റെസിപ്പിയുമായി കാണാം. ബൈ, ടീനാ.